ജ്യോതിസ് ഓൺലൈൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം കേരള പാഠാവലിയുടെ ആദ്യ യൂണിറ്റായ കാലാതീതം കാവ്യ വിസ്മയം എന്നതിലെ ആദ്യ പാഠമായ ലക്ഷ്മണ സാന്ത്വനം എഴുത്തച്ഛൻ. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലാകിലെന്തിതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസുമോർക്കനി വന്മനി സന്തപ്ത ലോഹസ്തംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം വന്മനി സന്തപ്ത ലോഹസ്തംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്ഥമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം യത്രയും അൽപകാലസ്ഥിതമോർക്കനി പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും യത്രയും ചഞ്ചലം ആലയസംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണാം അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ രാഗാദിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം എന്ന് അമ്രേടിതം കലർന്നീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം
തുങ്മാംസരക്താസ്ഥിവിൻമൂത്രരേതസം സമ്മേളനം പഞ്ചഭൂതഗനിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നും മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യ കേൾ സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാച്ചേക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ മാതാപിതൃഭ്രാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധം പരിത്യജിക്കേണം ബുധജനം മഹത്തായ കവിതകൾ ലോകനന്മ ലക്ഷ്യം വയ്ക്കുന്നു. അത്തരത്തിലൊന്നാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന ആശയത്തിലൂന്നി ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠത്തിലെത്തുന്നു. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപിഷ്ടനായ ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിച്ചു ശാന്തനാക്കുന്നതാണ് പാഠസന്ദർഭം. വത്സ, സൌമിത്രെ, കുമാര എന്നിങ്ങനെ സ്നേഹവാത്സല്യങ്ങളോടെ അനുജനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്ന ശ്രീരാമന്റെ സമീപനം തീർത്തും മനഃശാസ്ത്രപരമാണ്. കോപത്തെ ക്ഷമയിലൂടെ മറികടക്കുകയാണിവിടെ ലക്ഷ്യം. ലക്ഷ്മണന്റെ കഴിവുകളെ അംഗീകരിക്കുകയും അനുജന്റെ സ്നേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അവനെ നന്മയിലേക്ക് തിരിച്ചുവിടാനും രാമൻ ശ്രദ്ധിക്കുന്നു. തുടർന്ന് ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നു. സുഖങ്ങൾ മിന്നൽപ്പിണർ പോലെ ക്ഷണികമാണെന്നും ചുട്ടുപഴുത്ത ലോഹത്തകടിൽ വീഴുന്ന ജലഗണം പോലെ നശ്വരമാണ് മനുഷ്യജന്മമെന്നുമുള്ള വരികളിലെ ചമൽക്കാര ഭംഗി ശ്രദ്ധേയമാണ്. പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണം തേടുമ്പോലെ നിരർത്ഥകമാണ് കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട മനുഷ്യർ സുഖങ്ങൾ തേടുന്നതെന്ന വർണ്ണനയും അർത്ഥപൂർണമാണ്. കുടുംബജീവിതത്തിന്റെ ചഞ്ചലതയെ വഴിയമ്പലത്തിൽ ഒത്തുചേരുന്ന യാത്രികരോടും നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങളോടും ഉപമിച്ചതും കാവ്യഭംഗി പകരുന്നു. ദേഹനിമിത്തം അഹങ്കരിക്കുന്നത് നിരർത്ഥകമാണെന്നും അതിന്റെ നിലനിൽപ്പ് ക്ഷണികമാണെന്നും വ്യക്തമാക്കുന്ന ഭാഗവും പ്രധാനമാണ്. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ എന്ന എഴുത്തച്ഛന്റെ വരികളും കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ എന്ന പൂന്താനത്തിന്റെ വരികളും ഇവിടെ താരതമ്യം ചെയ്യാവുന്നതാണ്. അഹംബോധത്തിന് കാരണം അറിവില്ലായ്മയാണെന്ന് പ്രസ്താവിക്കുന്ന കവി വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം തുടർന്ന് വ്യക്തമാക്കുന്നു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ എന്ന പൂന്താനത്തിന്റെ വരികളും ഇവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. കോപം വരുത്തിവെക്കുന്ന വിനകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ കാലിക പ്രസക്തിയുള്ളവയാണ്. കോപമാകുന്നതു വിത്തെന്നറിയണം പാപമാകുന്ന മഹാമരത്തിനടോ എന്ന എഴുത്തച്ഛന്റെ തന്നെ മറ്റു വരികളും കോപം അഗ്നി പോലെയാണ് നാശമുണ്ടാക്കിയേ അതടങ്ങൂ എന്ന ഗാന്ധിജിയുടെ വാക്കുകളും ഇവിടെ താരതമ്യത്തിനെടുക്കാം.
പാഠഭാഗത്തെ ചമൽക്കാര ഭംഗിയുള്ള വരികളുടെ വിശകലനം, എഴുത്തച്ഛൻ കവിതയിലെ തത്വചിന്ത, ഭക്തി, ഭാഷാരീതി, സാരോപദേശങ്ങളുടെ കാലിക പ്രസക്തി, ജീവിത ദർശനം തുടങ്ങിയവയൊക്കെ ഇവിടെ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നോ രണ്ടോ മാർക്കിനുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വരികൾക്കിടയിലൂടെയുള്ള വായനയും ഇവിടെ ആവശ്യമാണ്. കിളിപ്പാട്ടു പ്രസ്ഥാനത്തെക്കുറിച്ചും സാമാന്യ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്.